രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, മൊത്തത്തിലുള്ള നിയന്ത്രണം. രണ്ട്, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് രണ്ടും ഞാൻ ചെയ്യത്തിന്റെ ഉദ്ഘാടന വേദിയുടെ മുൻനിരയിൽ തന്നെ ഭീമൻ രഘു ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് പക്ഷേ എഴുന്നേറ്റില്ല. പ്രസംഗം മുഴുവൻ ഇരുന്നു തന്നെ കേട്ടു. എന്തുകൊണ്ടാണ് ഇന്ന് അങ്ങനെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പ്രതികരണം തേടി. ശ്രീ ഭീമൻ രഘു നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? പരിപാടി അസൽ പരിപാടി. കാരണം അതൊരു കേരളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരുക്കിയെടുത്ത ഒരു സംരംഭമാണ് അല്ലേ. അതിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പിണറായി വിജയൻ തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ സി എമ്മിനെ തന്നെ ഞങ്ങളുടെ സാന്നിധ്യം ഇന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ അവാർഡ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം താങ്കൾ നിന്നിട്ടായിരുന്നു കേട്ടത്. ഇന്ന് എന്തുകൊണ്ടായിരുന്നു? ആ ചോദ്യത്തിനൊക്കെയുള്ള മറുപടി നേരത്തെ കൊടുത്തു കഴിഞ്ഞു. മനസ്സിലായി. ഈ പരിപാടി എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് നിൽക്കാത്തതെന്ന് അത് കൊള്ളാം. അങ്ങനെ നിൽക്കുള്ളൂ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം. ബഹുമാനം കൊണ്ടാണ് നിന്നല്ലേ താങ്കൾ? അതെ, അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ. അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ചോദ്യം ചെയ്യേണ്ടതല്ലേ. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ട വേദി അല്ല ഇത്. ഇത് കേരളീയമാണ്. അങ്ങനെയല്ല മാധവ, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ഒന്നാം തീയതി ഉള്ളതാണ്. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം. അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. മോശമായി പോയി. വേറെ വല്ലതും. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. അതിനോട് എന്ത് പ്രസക്തി? വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ. ഓക്കെ, ബൈ. അളിയൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചിരിച്ചോ ചിരിച്ചോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു തർക്കം. ആ ചോദ്യത്തോട് മറുപടി ഇല്ല എന്നാണ് ഭീമൻ രഘു പറയുന്നത്. ഞാൻ വരട്ടെ ഇങ്ങോട്ട്. അല്ല, ഞാൻ പോട്ടെ.